വിവാഹം ഓരോ വ്യക്തിയുടെ ജീവിതത്തിലും പ്രധാനപ്പെട്ട ഘടകമാണ്. നാട്ടുകാരുടെയും ബന്ധുജനങ്ങളുടെയും എല്ലാം സന്തോഷത്തിന്റെ ഒരു ഒത്തുചേരൽ കൂടിയാണ് വിവാഹം. നല്ല വസ്ത്രങ്ങൾ ധരിച്ച് അടിപൊളി ഭക്ഷണം കഴിക്കാൻ എത്തുന്ന ഒരു സമയം. മിക്ക വിവാഹങ്ങളും മതപരവും ഗോത്രപരവുമായ ചടങ്ങുകളോടെയാണ് നടക്കുന്നത്. ചില വിവാഹങ്ങൾ അല്ലാതെയും നടത്താറുണ്ട്. ക്രമീകരിച്ച വിവാഹത്തിൽ സ്വന്തം ജാതിയിലും മതത്തിലും പെട്ട വ്യക്തികളെയാവും മിക്കവാറും ആളുകൾ പങ്കാളികളായി തിരഞ്ഞെടുക്കുക. പലപ്പോഴും ഇത് ബന്ധുജനങ്ങളുടെ അനുവാദത്തോടെ അല്ലെങ്കിൽ ബന്ധുജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന വ്യക്തി തന്നെയാവും. പെണ്ണുകാണൽ എന്നൊരു ചടങ്ങും ഇതിനുവേണ്ടി നടത്തപ്പെടുന്നുണ്ട്. ഇത്രയൊക്കെ പ്ലാൻ ചെയ്താലും വിവാഹം ഒന്ന് വൈറലാക്കാൻ ഇന്ന് കുറേയധികം കണ്ടന്റ് കൂടി അതിൽ കണ്ടെത്തും. അതിന്ന് സോഷ്യൽ മീഡിയയിലൂടെ ആളുകളുടെ ഇടയിൽ എത്തുകയും പെട്ടെന്ന് തന്നെ പ്രചരിക്കുകയും ചെയ്യും. ഇപ്പോഴിതാ ഉത്തർപ്രദേശിലെ മീററ്റിൽ വിവാഹ ചടങ്ങ് മാറ്റിവെച്ച് കള്ളന് പിന്നാലെ നായകനെ പോലെ പോകുന്ന വരന്റെ വീഡിയോയാണ് വൈറലായിരിക്കുന്നത്. തന്റെ വിവാഹഘോഷയാത്രയ്ക്കിടെ ലഭിച്ച നോട്ടുമാല മോഷ്ടിച്ച കള്ളനെ സിനിമാ സ്റ്റൈലിൽ പിന്തുടർന്ന് പിടികൂടി വരൻ. നാട്ടിലെ ആചാരപ്രകാരം വരൻ കുതിരപ്പുറത്ത് കയറി വരുമ്പോഴായിരുന്നു മോഷണം നടക്കുന്നത്. വരന്റെ കഴുത്തിലുണ്ടായിരുന്ന നോട്ടുമാല തട്ടിപ്പറിച്ചെടുത്തത് മിനി ട്രക്ക് ഡ്രൈവറാണ്. മാല തട്ടിപ്പറിച്ചതോടെ വരൻ പിന്നെ ഒന്നും നോക്കിയില്ല. വിവാഹ വേഷത്തിൽ തന്നെ അതുവഴി വന്ന ബൈക്കിൽ ചാടിക്കയറി ഡ്രൈവറെ പിന്തുടർന്നു. തൊട്ടടുത്തെത്തിയതോടെ ബൈക്കിൽ നിന്ന് ചാടി വരൻ മിനി ട്രക്കിലേക്ക് കയറാൻ ശ്രമിക്കുന്നതും വീഡിയോയിൽ നമുക്ക് കാണാൻ സാധിക്കും. വൈകാതെ ട്രക്കിലേക്ക് ചാടിക്കയറി വാഹനം നിർത്തുകയും ചെയ്തു. ചാരനിറത്തിലുള്ള സ്യൂട്ടും ചുവന്ന തലപ്പാവും ധരിച്ച വരൻ ശരിക്കും കല്യാണം കളറാക്കി. ആളെ കിട്ടിയതോടെ വരൻ ഡ്രൈവറെ വാഹനത്തിൽ നിന്ന് ബലമായി പിടിച്ചിറക്കി മർദ്ദിച്ചു. ബൈക്ക് ഓടിച്ചയാളും മറ്റ് രണ്ടുപേരും മർദ്ദിക്കാൻ ഒപ്പം ചേർന്നു. ട്രക്ക് ഓടിക്കവേ അബദ്ധവശാൽ നോട്ടുമാല തന്റെ കയ്യിൽ പെടുകയായിരുന്നുവെന്നും മോഷ്ടിച്ചതല്ലെന്നും ഡ്രൈവർ പറഞ്ഞു. തന്നെ വെറുതെ വിടണമെന്നും ഡ്രൈവർ അപേക്ഷിച്ചു. സംഭവത്തിൽ ആരും ഇതുവരെ പോലീസിൽ പരാതിപ്പെട്ടിട്ടില്ല. നാഷണൽ ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിൽ അറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.